ലാസ്റ്റ് നമ്മൾ ഈ ഒരു രീതിയിലല്ല നിർത്തിയേക്കുന്നത്. അപ്പം ഇനി ഫ്രണ്ട് വ്യൂ ചെയ്യാനുണ്ട്, അതുപോലെ ബാക്കിത്തും ചെയ്യാനുണ്ട്. ബാക്ക് ഇപ്പോൾ അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഫ്രണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പീസായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിൽ കാണുന്നത്. ഇതുകൊണ്ടോ അടിയിൽ കൂടി ഒരു പീസ് ഇങ്ങനെ പോയിട്ടുണ്ട്, പിന്നെ അതുപോലെ ഈ നടുക്കോട്ടൊരു ചെറിയൊരു ഏരിയയും കൂടി ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള ഭാഗമെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് മോഡൽ ചെയ്തേക്കുന്നത്. അതായിരിക്കും കുറച്ചുള്ള എളുപ്പം. എന്താ വെച്ചാൽ ഈ ഒരു റൗണ്ടഡ് ഷേപ്പൊക്കെ വരുന്ന സമയത്ത് മെഷ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരാം. ഇനി ഗ്രിഡൊക്കെ ചെയ്യുമ്പോൾ മെഷ് ഉള്ളിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസൊക്കെ വരുന്നതുകൊണ്ട് അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മോഡൽസായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. ഓക്കെ, അപ്പോൾ ഇനി അവിടെ നിന്നുള്ളത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ ഫയലിനകത്ത് ആ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ലൂപ്പില്ല. ഇപ്പോൾ താഴത്തുകൂടി ആ പോകാനുള്ള സ്പേസ് നോക്കുകയാണെങ്കിൽ അവിടെ ലൂപ്പില്ല. അപ്പോൾ നമ്മളവിടെ ആ ലൂപ്പ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇൻസേർട്ട് ലൂപ്പ് എടുത്തു, അവിടെ ലൂപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ലൂപ്പ് ആഡ് ചെയ്യുമ്പോൾ തന്നെ വേണേൽ നിങ്ങൾക്ക് അതും കുറച്ച് ബെൻഡ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ഒരു ബെൻഡിങ് ഇല്ലേ, അതിന് വേണ്ടി ആ ഒരു ലൂപ്പ് യൂസ് ചെയ്യാം. ഓക്കെ, അത് ഞാനിവിടെ ആ ഒരു ബെൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഫ്രണ്ട് വ്യൂവിലോട്ട് വരാം. ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ എവിടെ നിന്നാണ് ആ ഒരു എഡ്ജ് അല്ലെങ്കിൽ വെർട്ടെക്സ് ഇങ്ങനെ സൈഡിലോട്ട് കർവ് ചെയ്ത് വന്നേക്കുന്നത് എന്നുള്ള ആ ഒരു പൊസിഷൻ നോക്കുക. അതിനനുസരിച്ച് വെച്ച ശേഷം മാത്രം നിങ്ങൾ എഡ്ജ് മോഡിലോട്ട് മാറി അവിടെ നിന്ന് എക്സ്ട്രൂഡ് ചെയ്യുക കേട്ടോ. ഇവിടെ നിന്ന് എക്സ്ട്രൂഡ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഫ്രണ്ടിലോട്ടും കുറച്ച് ബെൻഡ് ചെയ്താണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ചാട്ടം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതും സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഫ്രണ്ട് വ്യൂവിൽ വന്നു ആ താഴത്തോട്ട് മൂവ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു കാര്യവും അവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, എഡ്ജിനി കുറച്ചും കൂടി ഇങ്ങോട്ട് എക്സ്ട്രൂഡ് ചെയ്യാം. കുറച്ചും കൂടി താഴത്തോട്ട് വന്നു, അത് നമ്മളുടെ പൊസിഷൻ അനുസരിച്ചിട്ട് അത് കറക്റ്റായിട്ടല്ല നമ്മൾ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ നോക്കട്ടെ അത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഒരു ഏരിയ കുറച്ചും കൂടി താഴത്തോട്ട് വെച്ച് കഴിഞ്ഞാലേ അതങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടും വരാം. ഓക്കെ ഓക്കെ, അതങ്ങനെ നമ്മളവിടെ ഓൾമോസ്റ്റ് എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ലേ വരുന്ന, ഇതിൻ്റെ ഇടയിൽ ഒരു ലൂപ്പും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ കർവ് കുറച്ചും കൂടി പിടിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, അവിടം വരെ എത്തിച്ചു. അതിനുശേഷം അവിടെ നിന്ന് നേരിട്ടുള്ള എഡ്ജ്, അതായത് ഇവിടെ ഒരു കട്ടിങ് കാണിക്കലുണ്ട്, അപ്പോൾ അത് നിൽക്കട്ടെ. നമ്മൾക്ക് ആദ്യം നേരെ അങ്ങ് എക്സ്ട്രൂഡ് ചെയ്ത് പോവാം. എക്സ്ട്രൂഡ് ചെയ്ത് നമ്മളുടെ വെഹിക്കിളിൻ്റെ കറക്റ്റ് നടുക്ക് എത്തിക്കാം. ഓക്കെ, ജസ്റ്റ് നേരെ കറക്റ്റ് നടുക്കായിട്ട് എത്തിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടോയെന്നറിയില്ല, നമുക്ക് നോക്കാം. അതെന്തായാലും ഇപ്പോൾ എന്തായാലും അവിടെ നിൽക്കട്ടെ. അത്രയും എത്തിച്ചു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ ഇവിടെ വന്നു. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറച്ചൊരു പുറത്തോട്ട് ചാടിയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ആ ഒരു കാര്യവും ഈ അറ്റത്തെ ആളെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം, കുറച്ച് ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കുക. അപ്പോൾ ആ ഒരു ബെൻഡിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അതുപോലെ ഇവിടെ നമ്മൾ മൂന്ന് എഡ്ജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ എഡ്ജസിനെ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കുറച്ചും കൂടി കർവി ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം, ഇങ്ങനെ ഷേപ്പ്. ഓക്കെ, അത് ടോപ്പ് വ്യൂവിൽ ചെന്നാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ടോപ്പ് വ്യൂവിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കർവ് ആക്കി കിട്ടുന്ന രീതിയിൽ അവിടെ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോക്കി ചെയ്യണം. നമ്മളുടെ വർക്ക് അനുസരിച്ചിട്ട് ഏത് വ്യൂ ആണ് ബെറ്റർ എന്ന് നോക്കി അത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ കേട്ടോ, ഈ രീതിയിൽ ആ ഒരു ഏരിയ നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇനി അതുപോലെ തന്നെ ബാക്കിത്തെ പോർഷൻ നമുക്ക് ചെയ്യണം. അതുപോലെ ബാക്കിത്തെ പോർഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആ ഒരു ഏരിയ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിത്തെ പോർഷൻ തൽക്കാലം ഞാൻ വ്യൂ നോക്കാതെ തന്നെ, അതായത് നമ്മളുടെ ഡിസ്പ്ലേ വെക്കാതെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇമേജ് ഇല്ല നമ്മളുടെ ഫ്രണ്ട് വ്യൂ, അത് കളഞ്ഞിട്ട് ഒന്നുകൂടി ഫ്രണ്ട് വ്യൂ എന്നുള്ളത് മാറ്റണ്ടേ, ബാക്ക് ആക്കട്ടെ. അപ്പോൾ നിങ്ങളവിടെ സ്പേസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻസ് കിട്ടും, ഏത് വ്യൂവിലോട്ട് പോകണം എന്നുള്ളത്. എന്നുവെച്ചാൽ നമ്മുടെ കയ്യിൽ ആദ്യം കൂടി മൂന്ന് ഓപ്ഷൻസ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, ടോപ്പ് ഉണ്ട്, അതുപോലെ സൈഡ് വ്യൂ, പെർസ്പെക്റ്റീവ്, ഇത്ര ഉള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ കൂടുതലുള്ള വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് വ്യൂ ആണോ നിങ്ങൾക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എനിക്ക് മാറ്റേണ്ടത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ അതിൽ വന്ന ശേഷം സ്പേസ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏത് വ്യൂവാണ് വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ബാക്ക് വ്യൂ ആണ്, അവിടെ ബാക്ക് വ്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ബാക്ക് വ്യൂ ആണ്, ഞാനതിൻ്റെ വയർ എക്സ്റേ ഫോർമാറ്റാണ് ഓൺ ആക്കിയിട്ടേക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ
ആ ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ ഇമേജ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇമേജ് നേരെ പോയി എടുക്കുക. സോഴ്സ് ഇമേജസ് ബാക്ക് സൈഡ് നോക്കി എടുത്തിട്ടുണ്ട്. അതവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പം നമ്മുടെ ബാക്ക് സൈഡ് ഇവിടെ വന്നു. ഈ പെർസ്പെക്റ്റീവിൽ അത് കാണാനില്ല, നോക്കാം നമുക്കത്. പെർസ്പെക്റ്റീവിൽ അത് മാറിയിരിക്കുന്നത് കണ്ടോ? അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നമ്മളുടെ വർക്കിൻ്റെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിർത്തുക. ഓക്കെ, എങ്കിലേ നമുക്ക് ഒബ്ജക്റ്റ് ഇതിൽ കാണാൻ പറ്റുള്ളൂ. ഇതുണ്ടോ, നേരത്തെ ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എനിക്ക് വ്യൂവിനകത്ത് ആ ഒബ്ജക്റ്റ് കാണാനില്ല. ഇതുണ്ടോ, എക്സ്റേ ഫോർമാറ്റ് ഓഫ് ആക്കിയാലും കാണുന്നില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലാണ്, നമ്മുടെ ക്യാമറേൻ്റെ ഫ്രണ്ടിലാണ് ഇമേജ് വന്നിരിക്കുന്നത്. അത് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഒബ്ജക്റ്റ് കാണാൻ പറ്റും. ഫോട്ടോയിൽ എന്തോ ഒരു ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എക്സ്റേ ഫോർമാറ്റ് ഓൺ ആക്കി ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും. ഇതുണ്ടോ, ഇങ്ങോട്ട് മാറിയില്ലായിരുന്നു വെച്ചത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു നമ്മളുടെ ഇതിന് ഓക്കെ ആയിട്ടുള്ള രീതിയിൽ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട് വ്യൂവും ആ ഒരു ബോണറ്റൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു ഭാഗമാണ് ഈ ബ്ലാക്ക് കളറിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ പക്ഷേ അത് നോക്കി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ആ എഡ്ജ് സെലക്ട് ചെയ്തെടുക്കാം. ഡോറിൻ്റെ ഭാഗമല്ലേ വരുന്നത്, ഫുൾ ഡോർ ടൈപ്പ് ആണ്, എങ്കിലും സൈഡ് കുറച്ച് ഭാഗം ഇവിടെ വരുന്നുണ്ട്. ഇതുണ്ടോ, ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി അവിടുത്തെ എഡ്ജ് സെലക്ട് ചെയ്യുക. എഡ്ജ് സെലക്ട് ചെയ്തിട്ട് ആദ്യം കുറച്ച് പുറത്തോട്ടൊന്ന് എക്സ്ട്രൂഡ് ചെയ്യുന്നുണ്ട്. ആ പുറത്തോട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്ന വേറെ ഒന്നിനു വേണ്ടിയല്ല, ഇതുണ്ടോ, ഇവിടെ നോക്കുവാണെങ്കിൽ ഇതുണ്ടോ, ഒരു ബെൻഡില്ലേ, നമ്മൾ നേരത്തെ ഈ കട്ടിംഗ് ഓളിലെല്ലാം ലൈൻ വരെയല്ലേ എത്തിച്ച് നിർത്തിയത്, അവിടെ നിന്ന് ഉള്ളതൊരു ബെൻഡ് പോർഷനാണ് ബാക്കിലോട്ടുള്ളത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ എക്സ്ട്രൂഡ്, ആ പുറത്തോട്ടുള്ള എക്സ്ട്രൂഡ് ചെയ്തത്. അത് കുറച്ച് സൈഡിലോട്ടും കൂടിയായിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ ഒരു കർവി ആയിട്ടുള്ള ഒരു ഷേപ്പ് നിങ്ങൾക്ക് അവിടെ കിട്ടി. ഉണ്ടോ, അടുത്ത എക്സ്ട്രൂഡ് ചെയ്യുക. അടുത്ത എക്സ്ട്രൂഡ് നമ്മൾക്കിനി ആ ഒരു ഫ്രണ്ട് വ്യൂ, സോറി, ബാക്ക് വ്യൂ നോക്കുക. ബാക്ക് വ്യൂവിൻ്റെ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക. ഉണ്ടോ, ഇവിടെ ഒരു ലൈൻ ഉണ്ട് ഡോറിൻ്റെയും ഇതിൻ്റെ ഇടക്കായിട്ട് അല്ലേ. ആ ഒരു ലൈനിനനുസരിച്ചിട്ട് അതവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. ഡോർ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഇതേ പ്ലെയിൻ ഇല്ലേ, പ്ലെയിൻ തന്നെ എക്സ്ട്രൂഡ് ചെയ്തെടുത്ത ശേഷം ലാസ്റ്റ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് അത് എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ടോ, എക്സ്ട്രൂഡ് ചെയ്ത് അങ്ങ് വെച്ചു. അതിനുശേഷം മേളിൽ നമുക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യണമെന്നെങ്കിൽ ഒരു കാര്യമുണ്ട്, ഇവിടെ ഇതുണ്ടോ, ഈ ലൂപ്പിൻ്റെ കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിലല്ലേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ലൂപ്പിൻ്റെ കണ്ടിന്യൂവേഷൻസ് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ലൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ നമ്മൾ ആ ഒരു ലൂപ്പുകൾക്ക് കണ്ടിന്യൂവേഷൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ഒരു എഡ്ജ് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അയാൾക്ക് മേളിൽ കണ്ടിന്യൂവേഷൻ ഇല്ല. അപ്പോൾ അത് ഞാനവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എല്ലാവരെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും പേരും കണക്റ്റ് ആവും. ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക്, ബ്രിഡ്ജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഉണ്ടോ, ഒരു ഏരിയ കണക്റ്റായി. ഇവിടെ ഒരു ഫിൽ ഹോള് വരും, ത്രീ ഫേസ് ഒന്നില്ലേ, അത് നമുക്ക് ഫിൽ ഹോള് കൊടുത്തിടാം. ഓക്കെ, പിന്നെ അതുപോലെ ഇനി വരാനുള്ളത് ആ ഒരു വിൻഡോൻ്റെ ഒരു ഭാഗമാണ്. വിൻഡോൻ്റെ ലൂപ്പ് നമുക്ക് അവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആക്കി, ഡോർ ഇപ്പോൾ ഓപ്പണിംഗ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആക്കിയ ശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വിഷയമല്ല. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പം വിൻഡോ കാണിച്ചാൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഓപ്പോസിറ്റ് ഭാഗം എടുത്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ സ്കെയിൽ എക്സ്ട്രൂഡ് ഇല്ലേ, അത് ചെയ്ത് വേണമെങ്കിലും അവിടെ വിൻഡോ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ആവശ്യമില്ല, നമുക്കിപ്പോൾ എന്താ വെച്ചാൽ ഇതിന് സിംഗിൾ ഗ്ലാസ് അല്ലേ വരുന്നത്. അപ്പം ആ ഒരു ഓപ്പോസിറ്റ് ഭാഗം കൂടി വെച്ച് കഴിഞ്ഞ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരില്ലേ, അപ്പോൾ അത് സ്പ്ലിറ്റ് വിൻഡോ പോലെ ആയിപ്പോൾ. ഇപ്പോൾ ഡബിൾ ഡോർ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ രീതിയിൽ ചെയ്തു പോവാം. രണ്ട് സൈഡിൽ നിന്നുള്ള ഡോറിൻ്റെ ഒരു മെത്തേഡ് വരുമ്പം നമുക്ക് ഇതേ രീതിയിൽ അപ്പുറത്തെ സൈഡിൽ ഒരു വിൻഡോ കൂടി വരുമ്പം ഓക്കെയാണ്. അപ്പം ഈ ഒരു വെഹിക്കിളിനനുസരിച്ചാണെങ്കിൽ സിംഗിൾ വിൻഡോ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഓപ്പോസിറ്റ് ഭാഗം കൂടി വെച്ച് കഴിഞ്ഞ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ താഴത്തോട്ട് ഇനിയും വർക്കുണ്ട്. നമുക്കത് ഇവിടുത്തെ കുറച്ച് ഷേപ്പിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വരുത്താനുണ്ട്. ഇനി ഇതുണ്ട്, ഇവിടെ ഒരു കട്ടിംഗ് ഒക്കെ ഇല്ലിങ്ങനെ, അപ്പോൾ അതൊക്കെ നമുക്ക് വരുത്തണം. അപ്പോൾ അതിനുവേണ്ടി ഒന്നില്ലെങ്കിൽ നമുക്ക് ലൂപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട്. ലൂപ്പ് ആഡ് ചെയ്ത് അവിടെ നിന്നുള്ള എഡ്ജസ് കുറച്ച് മൂവ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം.
ഡ്രാഗ് ചെയ്തെടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് എന്തെങ്കിലും സെലക്ട് ആയി വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്തേക്കണം. ചിലപ്പോൾ അങ്ങനെ കയറി വരും, അത് പണിയാവും. ഓക്കെ, ഓക്കെ. അപ്പം ആ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആക്കിയിട്ടൊന്നുമില്ല, ഓപ്പോസിറ്റ് ഭാഗമൊക്കെ എടുത്ത ശേഷം നമുക്ക് സെപ്പറേറ്റ് ആക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടേ ഇത്രയുള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു. ഓക്കെ, അപ്പം എഡിറ്റിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിൽ സെറ്റിങ്സ് നോക്കണം, ഏത് ആക്സിസ് ആണ് നമുക്ക് വരേണ്ടതെന്നുള്ളത്. എൻ്റെ ഒബ്ജക്റ്റിൻ്റെ സെറ്റിംഗ് ആക്സിസ് വരുന്നത് റെഡ് അല്ലേ, ഈ ഒരു ആക്സിസിലോട്ടാണ് റെഡ്. റെഡ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസ് ആണ്. നമ്മളുടെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിൽ സെറ്റിങ്സിൽ വരുന്ന സമയത്ത് അതിലവർ ചോദിക്കുന്നുണ്ട് എക്സ്, വൈ, ഇസെഡ്. അതിൽ എക്സ് ആക്സിസ് ആണ് എനിക്ക് ഓപ്പോസിറ്റ് വരണമെങ്കിൽ എക്സ് ആക്സിസിന് അവിടെ മൈനസ് കൊടുത്തു, അതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതി. ഇനി ഇൻ കേസ് ഇപ്പം നിങ്ങൾ മോഡൽ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡും അതേപടി മോഡലിംഗ് അപ്ഡേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻസ് ഓണാക്കി ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ മോഡൽ ചെയ്യുമ്പം അത് ഓപ്പോസിറ്റ് സൈഡിലും വർക്കായിക്കോളും. ഓക്കെ, പക്ഷേ ഇപ്പം എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല, എന്ന് വെച്ചാൽ വേറെ എഡിറ്റിംഗ് ഒന്നും ഇതിനകത്ത് ഇനി ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ വേണമെങ്കിൽ ചെയ്യാം, എന്ന് വെച്ചാൽ ഈ വിൻഡോൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനല്ലേ, വിൻഡോ ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്യാനുള്ളത്. അതൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റൻസ് ഓണാക്കിയിട്ടിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം ഓപ്പോസിറ്റ് ഭാഗം ഇവിടെ വന്നിട്ടുണ്ട്, അത് നിങ്ങളിങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ച് കൊടുക്കുക. നിങ്ങളുടെ വെഹിക്കിളിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ചുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. അപ്പം അത് ഫ്രണ്ട് വ്യൂവോ ബാക്ക് വ്യൂവോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വണ്ടീൻ്റെ വീതി എത്രയാണെന്നുള്ളത്, കേട്ടോ. അപ്പം അത് നമ്മളിപ്പോൾ വെച്ചേക്കുന്നതനുസരിച്ചിട്ട് കൂടുതലാണ്. അപ്പോൾ ആ ഒരു വേർട്ടെക്സുകൾ സെലക്ട് ചെയ്യുക. നടുക്ക് വരുന്ന വേർട്ടെക്സുകളില്ല, അത് ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതല്ലേ ആ വേർട്ടെക്സുകൾ? ഓക്കെ, ആ വേർട്ടെക്സുകൾ സെലക്ട് ചെയ്തു. ഇപ്പോൾ രണ്ട് വേർട്ടെക്സുകൾ സെലക്ട് ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ഇൻസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ഇൻസ്റ്റൻസ് ഓണാക്കി ഇട്ടേക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു സൈഡിൽ എഡിറ്റ് ചെയ്യുമ്പം അത് ഓപ്പോസിറ്റ് സൈഡിലും വർക്കാവും, കണ്ടോ. ഇപ്പം ഞാനിവിടെ ഒരു വേർട്ടെക്സ് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് സൈഡിലും സെലക്ട് ആക്കുന്ന കാണാം. മൂവ് ആകുമ്പോൾ കണ്ടോ രണ്ട് സൈഡും വർക്കാവുന്നു. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡിലും ആ ഒരു കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ എല്ലാ ഭാഗങ്ങളും ഓക്കെ. ഇനി ഈ പറഞ്ഞ പോലെ നമ്മുടെ വിൻഡോൻ്റെ ആ ഒരു ഏരിയ ഒരു അകത്തോട്ടൊരു കട്ടിങ് വേണ്ടേ, അപ്പോൾ ഒരു എഫക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആ ഒരു എഡ്ജസ് ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കാം. എഡ്ജസ് ഡബിൾ ക്ലിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഷിഫ്റ്റ് വെച്ചിട്ട് എക്സ്ട്രൂഡ് ചെയ്ത് വെക്കാം ഉള്ളിലോട്ട്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, എന്ന് വെച്ചാൽ ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുമിച്ച് ചെയ്യാം, പക്ഷേ എനിക്ക് ഉള്ളിലോട്ടൊരു സ്കെയിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് വേണ്ടോ, കട്ടിങ് പോലെ വന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് ഞാനവിടെ ചെയ്യുന്നില്ല. അവിടെ നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം, അതായത് രണ്ട് ഒബ്ജക്റ്റും കമ്പൈൻ ആവണ്ടേ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടുത്തെ ഭാഗം സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് ഒബ്ജക്റ്റും കൂടി സെലക്ട് ചെയ്തു. അതിന് ശേഷം അവിടെ നമ്മൾക്ക് മെഷീനകത്ത് കമ്പൈൻ കൊടുക്കുക. മെഷീനിൽ കമ്പൈൻ കൊടുത്ത ശേഷം വെൽഡ് ചെയ്യണം. വെൽഡ് ചെയ്യാനായിട്ട് ടോപ്പ് വ്യൂ ആയിരിക്കും നല്ലത്. എന്താ ഏറ്റവും നടുക്കത്തെ ആ വേർട്ടെക്സുകളാണ് വെൽഡ് ചെയ്യേണ്ടത്. അവരെല്ലാവരെയും സെലക്ട് ചെയ്തു, അടുത്തടുത്താണ് നിൽക്കുന്നതെന്നുള്ളത് കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം അവരെ നമുക്ക് വെൽഡ് ചെയ്യാം. ഓക്കെ, ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക്, മേർജ് വേർട്ടിക്സിനകത്ത് മേർജ് വേർട്ടിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, വെൽഡ് ആവും. വെൽഡ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ, കേട്ടോ. അതിപ്പോൾ വെൽഡ് ആയിട്ടുണ്ട്. ഭയങ്കര അടുത്തടുത്ത് വരുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തേക്കണം. എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഒന്നീ കൂടുതൽ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേർട്ടെക്സ് കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ഇൻ കേസ് ഇപ്പം അതെ ഞാനിപ്പോൾ ആ വെൽഡ് ബാക്ക് അടിച്ച് കളയുന്നുണ്ട്. ഇപ്പോൾ കണക്റ്റഡ് അല്ലല്ലോ, ഇപ്പോൾ കണക്റ്റഡ് അല്ല. അപ്പം നമ്മൾ നേരെ വേർട്ടെക്സ് എടുത്തു, നേരത്തെ പോലെ തന്നെയാണ് വെൽഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുന്നൊരു ചിലർ ഇതൊക്കെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെൽഡ് ചെയ്യുമ്പം ഇവിടെ കണ്ടോ അതിൻ്റെ ഡിസ്റ്റൻസ് കാണിക്കുന്നത് പോയിൻറ്റ് പോയിൻറ്റ് 0-1 എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അതിൽ കൂടുതലൊക്കെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഒന്നീ കൂടുതൽ തമ്മിൽ മെർജ് വേർട്ടിക്സ് ആയില്ലേ. അപ്പോൾ അത് കംപ്ലയിൻറ്റ് വരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾ ചെയ്തേക്കുന്നത് കറക്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒന്നീ കൂടുതൽ പേര് വേർട്ടെക്സുകൾ തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് എല്ലായിടത്തും പോയി ഡബിൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളതെല്ലാം വെൽഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മുടെ വിൻഡോൻ്റെ ആ ഒരു ഭാഗം, ഫ്രണ്ട് വിൻഡോ ഇല്ലേ, അതിൻ്റെ ആ ഒരു എക്സ്ട്രൂഡ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട്, ഉള്ളിലോട്ടുള്ള എക്സ്ട്രൂഡ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിൽ നിന്നും അത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബാക്കിലും, ബാക്ക് വിൻഡോ ഇല്ലേ, അതെത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക.
അതിൻ്റെ സൈസ് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഡിലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ അല്ല ലൈറ്റ് വരുന്നത്, അപ്പോൾ ലൈറ്റിൻ്റെ അവിടെയും നമുക്ക് ഫേസ്. പക്ഷേ ഇപ്പം നമുക്ക് ഇൻസ്റ്റൻസ് വർക്ക് ചെയ്യത്തില്ല എന്നുവെച്ചാൽ ഞാൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞു പോയില്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ അവിടെ ഇൻസ്റ്റൻസ് വർക്ക് ചെയ്യില്ല. അത് ആദ്യം തന്നെ ചെയ്യണമായിരുന്നു നമ്മൾ. അപ്പോൾ ഇൻസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് എക്സ്ട്രൂഡ് ഫേസ് ഇല്ലേ, എക്സ്ട്രൂഡ് ഫേസ് എടുത്തിട്ട് ഈ സ്കെയിൽ ടൂളിൻ്റെ ബോക്സ് ഉണ്ട് ഇതിനകത്ത്, അത് വെച്ചിട്ട് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. എനിക്ക് വേണ്ടത് അവിടെ തന്നെ ഒരു ലൂപ്പിംഗ് കിട്ടുക എന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. ഉണ്ടോ, ആ സ്കെയിൽ ടൂളിൻ്റെ ഇതെല്ലാം ഡ്രാഗ് ചെയ്ത് അപ്പോൾ എനിക്ക് അവിടെ തന്നെ മൂവ് ചെയ്യാൻ പറ്റി. മൂവ് ടൂളിൻ്റെ ഈ ഒരു ആരോ ഉണ്ടാവില്ലേ, അതിലാണെന്നുണ്ടെങ്കിൽ പുറത്തോട്ട് ചാടി നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉള്ളിലോട്ട് പോകുന്ന രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എക്സ്ട്രൂഡ് ചെയ്തു, അതിനുശേഷം ഉള്ളിലോട്ടുള്ള ആ എക്സ്ട്രൂഡും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ആ ഒരു പോർഷനും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്ലാസിൻ്റെ, സോറി, അവിടെ ബാക്കിത്തെ ലൈറ്റിൻ്റെ ഭാഗം സെയിം പി സി തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്കത് ഈ ഫ്രണ്ടിലൊരു ചെറിയൊരു കട്ടിങ്, അത് ആ ഒരു ഫ്രണ്ട് വ്യൂ നമ്മുടെ ബാക്കിൻ്റെ ആയത് കഴിഞ്ഞില്ലേ. ഇപ്പോൾ ഇപ്പോൾ ഇതിനി മാറ്റാം എന്ന് വെച്ചാൽ, ഇതിലിനിയുള്ളതെന്നൊക്കെ പറഞ്ഞാൽ സെപ്പറേറ്റ് ഒബ്ജക്റ്റുകളാണ് ഈ ഐറ്റംസൊക്കെ ഇല്ലേ, ഡോറിൻ്റെ ലോക്കും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എക്സ്ട്രാ മോഡൽ ചെയ്യാം. ഇപ്പോൾ ഈ ഇമേജ് ഞാൻ തൽക്കാലം കളഞ്ഞു. നമ്മളുടെ നേരത്തെ ഇമേജ്, അതായത് ഫ്രണ്ട് വ്യൂ അല്ലേ ഇനി വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് വ്യൂ തന്നെ ഇനി ഇമ്പോർട്ട് ചെയ്യാം. ബാക്ക് വ്യൂ അല്ലേ, ഫ്രണ്ട് വ്യൂവിലോട്ട് ചേഞ്ച് ചെയ്യണം നമ്മളത്. സ്പേസ്, റൈറ്റ് ക്ലിക്ക്, ഫ്രണ്ട് വ്യൂ, ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഉണ്ടോ, ആ ഒരു ഇമേജിൻ്റെ സൈസിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കൊണ്ടുവരുമ്പോൾ. ഓക്കെ, അത് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തു. ഇനി ആ ഇമേജ് നോക്കി വേണം നമുക്ക് ആദ്യം ചെയ്യാൻ വേണ്ടി. ആദ്യം നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും കണ്ട് ഒരു ഡബിൾ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ പുതിയ ബോക്സൊക്കെ വന്ന് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് എഡ്ജസ് എക്സ്ട്രൂഡ് ചെയ്തെടുത്തിട്ട് അത് എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അവിടെ സ്കെയിൽ ടൂൾ എടുക്കുക, എക്സ്ട്രൂഡ് ചെയ്യുക. ഓക്കെ, സ്കെയിൽ ടൂൾ എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ എക്സ്ട്രൂഡ് ചെയ്ത പോർഷനെ നമുക്ക് എന്ത് ചെയ്യുക, ഫേസ് ഡബിൾ ക്ലിക്ക് ചെയ്തെടുക്കുക, എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് നിങ്ങൾക്ക് രണ്ട് രീതി കിട്ടും. ഒന്ന്, നിങ്ങളുടെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്കിൽ എക്സ്ട്രാക്ട് ഫേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ മേലിലായിട്ട് ചെയ്തതുണ്ട് ഈ ഒരു ഓപ്ഷൻ, ഒരു മൂന്ന് പ്ലെയിനും ഒരു ഓറഞ്ച് പ്ലെയിനായിട്ട് കൊടുത്തു, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാക്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ആ ഒബ്ജക്റ്റ് സെപ്പറേറ്റ് ഉണ്ടോ, അതിൻ്റെ പിവറ്റ് പോയിൻ്റ് മാറിക്കിടക്കും. അത് നിങ്ങളൊന്ന് മോഡിഫൈയിൽ സെൻട്രൽ പിവറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതായത് നമ്മൾ ബാക്ക് വശം സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ആ ഒരു ഓവറോൾ സെറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ലൈറ്റിൻ്റെ ഭാഗവും ഗ്രിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതും ഈ സെയിം പ്ലെയിൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫുൾ വർക്കൗട്ട് പോകുന്നത്. നേരെ ഫ്രണ്ട് വ്യൂവിലോട്ട് വരാം. ഓക്കെ, നേരെ ഫ്രണ്ട് വ്യൂവിലോട്ട് വന്ന ശേഷം അവിടെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ പോകാൻ പറ്റും. ജസ്റ്റ് ഞാനിപ്പോൾ ചെയ്യുന്നത് ആദ്യം നമുക്കത് ഈ ഒരു ചെറിയൊരു പാർട്സ് ആദ്യം മോഡൽ ചെയ്ത് വെക്കാം, അതായിരിക്കും നല്ലത്. സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുക, ഒറ്റ പീസിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും, ലൂപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാർട്സ് പാർട്സ് ആയിട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് ഇവിടെ കാണുകയാണെങ്കിൽ കാണുക, ഇതൊരു സിംഗിൾ ബോക്സ് ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ സിംഗിൾ പ്ലെയിൻ ആണ് ഇവിടെ വരുന്നതെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു സിംഗിൾ പ്ലെയിൻ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നേരെ നമ്മളത് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു, ആ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എഫ് അടിച്ചാൽ മതി ഫോക്കസ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. വേണോ, കറക്റ്റ് പൊസിഷനിൽ കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറിയുള്ള രീതിയിലാണ് ഈ ഒരു വെഹിക്കിളിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് കയറിയുള്ള രീതി. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ എഡ്ജ് ഞാൻ കുറച്ച് ഫ്രണ്ടിലോട്ടൊന്നൊരു സ്ലോപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു തിക്നെസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി, എഡ്ജ് നിങ്ങൾക്ക് ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്ത് വെക്കാം. കേട്ടോ, എഡ്ജ് ഇതുപോലെ ഉള്ളിലോട്ട് എക്സ്ട്രൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു തിക്നെസ് ഫീല് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും ആ സൈഡിൽ. അപ്പോൾ ആ ഒരു വശമായിട്ടുണ്ട്. ഇനി അതുപോലെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സാണ് ഇവിടെ വരുന്നത്. ഇതുണ്ടോ, ചെറിയൊരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ചെറിയ സ്പോട്ട് പോലെയാണ് അവർ ഡിസൈൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളതും ഒരു പ്ലെയിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്ലെയിൻ എടുത്ത് വെച്ചു. പക്ഷേ പ്ലെയിൻ എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കാര്യം വ്യത്യാസമുണ്ട്. ഞാൻ ആ ലൂപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു കർവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ഡിസൈൻ ഇപ്പോൾ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഒരു കർവ് ആയിട്ടുള്ള രീതിയിലോട്ട് അപ്പോൾ ആ ഇതിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യണം ആദ്യം തന്നെ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എഡ്ജ് ആദ്യം എടുത്തു. നമ്മളുടെ വേർട്ടക്സിൻ്റെ ഷേപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മളിതിനെ ഡിസൈൻ റീഡിസൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേർട്ടക്സ് മോഡ്, ആ ലൂപ്പ് നമ്മളുടെ വേർട്ടക്സ് എവിടെയാണോ വരുന്നത് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അപ്പോൾ അത് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ലൂപ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഇൻസേർട്ട് ലൂപ്പ് വെച്ചിട്ട് നമുക്കവിടെ ആ ഗ്യാപ്പ് വരുന്നിടത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, വേർട്ടക്സ് കറക്റ്റ് ആ പോയിന്റിലോട്ട് വീഴാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഇടപ്പ് വഴിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാപ്പ് ടൂൾ യൂസ് ചെയ്യാവുന്ന. അപ്പോൾ സ്നാപ്പ് ടൂൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒബ്ജക്റ്റ് ഇപ്പോൾ കറക്റ്റ് പൊസിഷനിലല്ല ഇരിക്കുന്നത്, ആദ്യം കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ആദ്യം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്നാപ്പ് ടൂൾ അവിടെ യൂസ് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്നാപ്പ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യുക, അവിടെ സ്നാപ്പ് ടൂൾ ഇവിടെ മെയിൽ ഓൺ ആക്കുക. അതിന് ശേഷം സ്നാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് പോയിന്റിലോട്ട് നമുക്ക് ആ ഒരു വേർട്ടക്സ് വന്ന് വീഴും. ഓക്കെ, ഇവിടെ സ്നാപ്പ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് സ്നാപ്പ് ഓഫാക്കി വെച്ചിട്ട് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് പോലെ ആയിക്കാണോ വരുന്നത്, സിംപ്ലി നമുക്കത് വർക്കൗട്ട് ചെയ്തെടുക്കാമെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കവിടെ ആ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗം വരുന്നത്, ഇൻഡിക്കേറ്റർ ഇതൊരു സ്ക്വയർ ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ആ ഒരു ഫേസ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇൻസേർട്ട് ലൂപ്പ് ആഡ് ചെയ്ത ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയുള്ള ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഇൻസേർട്ടാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഫേസ് വെച്ചിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പോർഷൻ വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേറെ ഒബ്ജക്റ്റ് വെച്ച് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഹോള് മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അത് തന്നെയല്ലേ ഓപ്പോസിറ്റ് സൈഡും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ കോപ്പി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ എവിടെയാണെന്നറിയാം, എഡിറ്റിനകത്താണ് ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യൽ വരുന്നത്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെഷ്യലിൻ്റെ സെറ്റിങ്സ് എടുത്തു, അതിൽ ഇൻസ്റ്റൻസ് വേണമെന്നില്ല, കോപ്പി മതി. അതുപോലെ ഏത് ആക്സിസ് ആണ് വരേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരിക്കണം. ഇവിടെ സൈഡിൽ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ എക്സ് ആക്സിസ് ആണ് എനിക്ക് വരേണ്ടത്. എക്സ് ആക്സിൽ മൈനസ്, ബാക്കി രണ്ടും പോസിറ്റീവ് നോക്കി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്ലൈ കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ അതവിടെ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് കോപ്പി എടുത്തിട്ട് മൂവ് ചെയ്ത് നമ്മുടെ ഏത് പൊസിഷനിലോട്ടാണോ വേണ്ടത് ആ പൊസിഷനിലോട്ട് സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഈ ഒബ്ജക്റ്റിന് കുറച്ച് നീളം കൂടുതലുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സിംപ്ലി ആ ഒരു വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, ചെറിയൊരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ അടിയിലോട്ടുള്ള പോർഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇത് വരുന്നത് ഒറ്റ ഗ്രിഡായിട്ടാണ് വരുന്നത് കേട്ടോ. ഒറ്റ ഒരു പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ പോയിട്ട് അതിൻ്റെ നടുക്ക് ഗ്രിഡ് വരികയാണ് നിൽക്കുന്നത്. അപ്പോൾ സിംഗിളായിട്ടൊരു പ്ലെയിൻ നമുക്കവിടെ സെറ്റ് ചെയ്യണം. നേരെ ഫ്രണ്ട് വ്യൂവിൽ വരാം. ഫ്രണ്ട് വ്യൂവിൽ വന്ന ശേഷം നേരെ നമ്മുടെ ആ ഒരു പ്ലെയിനനുസരിച്ചുള്ള രീതിയിൽ ഇവിടെ ലൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലൂപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലൂപ്പുകൾ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിനെ നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം. ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുന്ന മാത്രം പോരാ, അതിനൊരു സ്ലോപ്പ് പോലെ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ആ സ്ലോപ്പ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ടോ, ഹൈറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു സ്ലോപ്പ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നില്ലേ റൊട്ടേറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എഡ്ജ് മോഡ് ആക്കിയിട്ട് മൂവ് ചെയ്ത് വെച്ചാലും മതി. എഡ്ജ് ചെയ്തു, ഞാൻ മൂവ് ചെയ്ത് ആ ഒരു നമ്മളുടെ ഒബ്ജക്റ്റ് മെയിലിൽ വെച്ചേക്കുന്ന ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് സൈസിലോട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ലൂപ്പുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ലൂപ്പ് ആദ്യം ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ആ ഒരു പാരലായിട്ട് കിട്ടണം. പിന്നെ അതുപോലെ ഒരു സൈഡ് കർവൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കർവിനനുസരിച്ചുള്ള രീതിയിലും ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ നടുക്കൊരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്, വേറൊന്നിനു വേണ്ടിയല്ല. നമുക്ക് ആ ഒരു ഗ്രിഡ് കിട്ടാണ്ട്, നടുക്കൊരു ചെറിയൊരു ഗ്രിഡ് നമുക്കത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഗ്രിഡ് കിട്ടാൻ വേണ്ടിയായിട്ടാണ് നമ്മൾ ആ ഒരു എഡ്ജ് ആഡ് ചെയ്തത്. എഡ്ജിന് നമുക്ക് ബെവൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ബെവൽ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്കറാണ് ബെവൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ബെവൽ ആഡ് ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഫ്രാക്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് ഫ്രാക്ഷൻസ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ബെവൽ ആ ഒരു ഗ്രിഡിൻ്റെ ഏരിയ നിങ്ങൾക്ക് കിട്ടിയത് കാണാൻ പറ്റുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ബെവൽ കൊടുത്തു. ബെവൽ കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു കട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രിഡിൻ്റെ ഏരിയ ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കുള്ളിലോട്ട് ജസ്റ്റ് ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് വെച്ചേക്കാം. അത് നമുക്ക് മാറ്റം പിന്നീട് അവിടെ അതൊന്നും വരത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ആ റൗണ്ടഡ് ലൈറ്റ് ആണ് വേണ്ടത്. അപ്പോൾ റൗണ്ടഡ് ലൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് മെത്തേഡ് നമുക്ക് ചെയ്യാം. ഒന്ന് ബൂളിയൻ വെച്ചും ചെയ്യാറുണ്ട്, പിന്നെ അതുപോലെ തന്നെ സർക്കുലൈസ് എന്ന് പറയുന്ന മെത്തേഡ് വെച്ചും ചെയ്യാറുണ്ട്. ബൂളിയൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്കിത് ബെവലി സ്മൂത്ത് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
അതേ ടൈമിൽ സർക്കുലൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്മൂത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൽ നമ്മൾ രണ്ടുമല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, സെപ്പറേറ്റ് സിലിണ്ടറാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ പുറത്തോട്ട് ഇങ്ങനെ ചാടി നിൽക്കുന്ന പഴയ രീതിയിലുള്ള ആ ഒരു ഇപ്പം ഇൻ കേസ് അംബാസിഡർ അങ്ങനത്തെ ഉള്ള വെഹിക്കിൾസിൻ്റെ ഒക്കെ ലൈറ്റ് പോലെയാണ് ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കിത് ഉള്ളിലോട്ടുള്ള എക്സ്ട്രൂഡ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരത്തില്ല, സെപ്പറേറ്റ് സിലിണ്ടർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ സിലിണ്ടർ എടുക്കുക, ഫ്രണ്ട് വ്യൂ കറക്റ്റ് നമ്മളുടെ ആ ഒരു ലൈറ്റിൻ്റെ സൈസിൽ ആ ഒരു സിലിണ്ടർ ഇവിടെ ഡ്രോ ചെയ്തെടുക്കുക. ഓക്കെ, ഞാൻ ആ ഒരു സിലിണ്ടർ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് വരുന്നത് ലൈറ്റിൻ്റെ പോർഷൻ വരുന്നത്, കുറച്ച് ഡിസ്റ്റൻസ് കൂട്ടിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സിലിണ്ടർ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സിലിണ്ടറിൽ നമ്മൾക്ക് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഡിസൈൻ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് നല്ല സ്മൂത്ത് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ സബ് ഡിവിഷൻ ഇതിൽ കുറക്കുന്നുണ്ട്, സബ് ഡിവിഷൻ ക്യാപ്പ് സീറോ ആക്കിയും വെച്ചേക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഷേപ്പ്, അതായത് ഇപ്പോൾ ഒരു അംബാസഡറിൻ്റെ ഒക്കെ ഹെഡ്ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതേ രീതിയിലുള്ളൊരു റൗണ്ടഡ് ടൈപ്പിലുള്ളൊരു ഹെഡ്ലൈറ്റിലോട്ട് നിങ്ങളിതിനെ കൺവേർട്ട് ചെയ്യുക. ജസ്റ്റ് സിംപ്ലിങ് ഉള്ള രീതിയിൽ ചെയ്താൽ മതി, ഐസൊലേറ്റ് ചെയ്തെടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ പുറകിൽ വരുന്ന ഈ ഒരു ഫേസിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ആ ഫേസ് നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് തന്നെ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്മൂത്ത് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യു വി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഡിലീറ്റ് ചെയ്തേക്കണം ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ ബൾബ് ആ ഒരു കാര്യം, അല്ലെങ്കിൽ ബൾബിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ലൈറ്റ് ഗ്ലാസ് ഉണ്ടാവില്ല, ആ ഒരു പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കർവ് ആയിട്ടുള്ള ഗ്ലാസ്, അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പിയർ യൂസ് ചെയ്യാം. സ്പിയറിൻ്റെ ഒരു ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ഹെഡ്ലൈറ്റിന് വേണ്ടി സ്പിയർ ചൂസ് ചെയ്ത് ഇവിടെ അകത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പിയറിനെ നമ്മൾ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നു, എഫ് അടിക്കുക ഫോക്കസ് ചെയ്യാൻ വേണ്ടി, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് വെച്ചു. കണ്ടോ, ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു കർവ് ആയിട്ടുള്ള രീതിയിലുള്ള ഭാഗം കിട്ടും. അതിനെയും ഐസൊലേറ്റ് ചെയ്യുക, എന്നുവെച്ചാൽ പകുതി നമുക്ക് ആവശ്യമില്ല, ഉള്ളിൽ പോകുന്ന ഭാഗങ്ങളൊന്നും നമുക്ക് കാണാത്ത ഭാഗങ്ങൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല, അതൊക്കെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. കണ്ടോ, പകുതി മതി. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ രണ്ട് പോർഷനും നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അതിനെ കോപ്പി എടുത്താൽ മതി, നമ്മൾ ജസ്റ്റ് ഒന്ന് കോപ്പി എടുക്കുക, ഷിഫ്റ്റ് വെച്ചിട്ട് കോപ്പി എടുക്കുക. ഓപ്പോസിറ്റ് ഭാഗത്ത് അത് ഫ്രണ്ട് വ്യൂ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, എന്ന് വെച്ചാൽ കറക്റ്റ് പൊസിഷനിലാണോ വെച്ചേക്കുന്നതെന്ന് അറിയണം. നമ്മൾ ബ്ലൂ പ്രിൻറ്റിൻ്റെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹെഡ്ലൈറ്റ് ഇരിക്കുന്ന പൊസിഷൻ, അതിലൊരു ചെറിയ വേരിയേഷൻ നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ഈ സൈഡ് ബോഡീൻ്റെ ഒരു ഇതിൽ വന്നതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രിഡിൻ്റെ ഭാഗം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഈ ഒരു സെഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഗ്രിഡിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്, പ്ലെയിനാണ് എടുത്തു വെക്കുന്നത്. പ്ലെയിൻ എടുക്കുക, പ്ലെയിൻ നേരെ ഇവിടെ ഡ്രാഗ് ചെയ്യുക. നിങ്ങളുടെ ഗ്രിഡിൻ്റെ സൈസ് എത്രയാണോ ആ സൈസിനനുസരിച്ച് ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഗ്രിഡിങ് ടൈപ്പാണ് സെറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതിനുള്ള രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തു. അത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഈ സ്ലോപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് അവസാനം ചെയ്താൽ മതി. ഞാനിതിനെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്, ഗ്രിഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണിച്ച റെഫറൻസ് അനുസരിച്ചുള്ള ഗ്രിഡാണെങ്കിൽ അത്യാവശ്യം ലൂപ്പുകൾ അതിനകം വേണം. ഇപ്പോഴാണ് കൊടുത്തേക്കുന്നത് ഹൈറ്റിൻ്റെ അവിടെ, അതുപോലെ തന്നെ വിഡ്ത്തിൻ്റെ അവിടെ ലെവലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓക്കെ അടുപ്പിച്ചടുപ്പിച്ച് ലൂപ്പുകൾ വരാൻ സെലക്ട് ചെയ്യാൻ പാടില്ല. ഫേസ് ഓക്കെ, അപ്പോൾ ഫേസ് നമ്മൾ ഇതുപോലെ ഓരോന്ന് ഇടവിട്ട് സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. കണ്ടോ, ഈ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്രിഡിൻ്റെ ഭാഗം നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം, ബെവലിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാനിതിങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു തിക്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫേസ് എക്സ്ട്രൂഡ് ചെയ്തിട്ട് വേണമെങ്കിലും തിക്നെസ് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഫേസ് ഞാൻ എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം എല്ലാം എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം വേണം നിങ്ങളതിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി. ഓക്കെ, ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു ഗ്രിഡ് ചെയ്തതാണ്. ഇത് ഈ ഒരു വെഹിക്കിളിൻ്റെ ഫൈനൽസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഗ്രിഡ് മാറ്റി ഒരു വേറെ ഒറിജിനൽ ടൈപ്പിലുള്ള ഒരു ഗ്രിഡ് ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് പ്ലെയിൻ മാത്രം ഇടുക, നിങ്ങൾ ടെക്സ്ചർ ചെയ്യുന്ന സമയത്ത് ഇമേജ് ആഡ് ചെയ്യുക. അതായത് നമുക്ക് നെറ്റിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റേഴ്സ് കിട്ടും, ഗ്രിഡിൻ്റെ ടെക്സ്റ്റേഴ്സ് കിട്ടും, ആ ടെക്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് നമുക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു ഗ്രിഡിന് വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ മെത്തേഡ് വേണമെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്യാം, അത് നമ്മളിഷ്ടമാണ് ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനും കൂടി നമ്മളിപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ ഇനിയും പണിയുണ്ട്, അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ചെടുക്കുന്നില്ല. അപ്പോൾ ആദ്യം ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് പോർഷൻ അടക്കുന്നതും അതുപോലെ ബമ്പർ പോർഷൻ വെക്കുന്നതൊക്കെ ആയിരിക്കും നെക്സ്റ്റ് പോർഷൻ വെക്കുന്നത്. ഓക്കെ,
ഇത്രയും കംപ്ലീറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ്. ഓക്കെ.